Hi dear friends, welcome back to my channel. ഇന്ന് നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഹോംലി കുക്ക് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ഓളൊന്ന് ബെല്ലൈക്കും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഉഴുന്നുവട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഉഴുന്നുവട ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് കുതിർത്തി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതാദ്യം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂറാണ് കുതിർത്തുന്നത്. 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ കുതിർത്തിയാൽ മതി. അതിൽ കൂടുതൽ കുതിരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഗ്രൈൻഡറിലാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ വടക്കാണെങ്കിലും ഇപ്പോൾ ഇഡ്ഡലി ദോശയുടെ മാവിനാക്കിയാണെങ്കിലും ഗ്രൈൻഡറിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ഉപയോഗിച്ച് അരയ്ക്കാം. മിക്സി ഉപയോഗിച്ച് അരയ്ക്കുമ്പോൾ നിങ്ങൾ ഐസ് കുറച്ച് യൂസ് ചെയ്തിട്ട് അരയ്ക്കാം. മാവ് ചൂടായി പോകാതിരിക്കും. ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുവട ആയതുകൊണ്ട് അധികം വെള്ളം നമുക്ക് ഈ ഒരു ഉഴുന്നിലേക്ക് ആവശ്യമില്ല. നമുക്ക് കയ്യിൽ മാവ് ഉരുട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഗ്രൈൻഡറിലേക്കാണെങ്കിലും മിക്സിയിലാണെങ്കിലും വെള്ളം തളിച്ച് തന്നെ കൊടുത്തിട്ടാണ് അരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ കുറച്ച് ഫ്രീ ആയിട്ട് അരയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നത് ഇതാണ്. ഇതിനി ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു വരുംതോറും കുറച്ചുകൂടെ ടൈറ്റ് ആവും. ആ സമയത്താണ് വെള്ളം തളിച്ചു കൊടുക്കുന്നത്. അതാ ഇവിടെ മാവ് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1 ടേബിൾ സ്പൂൺ 2 പ്രാവശ്യമായിട്ട് ചേർത്താൽ മതി. ധൈര്യം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ തന്നെ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടാണ് ചേർത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മാവ് ഉരുട്ടി എണ്ണയിലേക്ക് ഇടാൻ പറ്റില്ല. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ അടിച്ചു കൊടുത്തൊന്ന് സ്മൂത്താക്കിയെടുക്കാം. ഇതൊരു 1 മിനിറ്റ് ചെയ്താൽ മതി. ഇനി ഞാനിത് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. സാധാരണ ഉഴുന്നുവടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഒട്ടും തന്നെ സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടില്ല. ഇതുപോലെ ചെയ്ത് പിന്നെയാണ് എനിക്ക് നല്ല സോഫ്റ്റ് ഉഴുന്നുവട കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ഇവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെയാണ് അരച്ച് വെച്ചത്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ചേർത്തു. മൊത്തത്തിൽ ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 1 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് പിന്നെ നോക്കിയിട്ട് 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 സവാളയുടെ പകുതിയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്കൊരു 2 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. 2 എണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണ്. ചെറുതാണെങ്കിൽ 1/3 or 4 ഒക്കെ എടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കണം. ഇനി വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതുപോലെ അരിഞ്ഞിടാൻ ഇഷ്ടമല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതി. ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ കടിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 വലിയ 2 കറിവേപ്പില കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് യോജിപ്പിക്കുന്നതിനേക്കാളും കൈ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതെല്ലാം ചേർത്തിട്ട് ഒരുപാട് നേരം ഇതുപോലെ വച്ചേക്കരുത്. കുറച്ചുകൂടെ ഒരു വെള്ളത്തിൻ്റെ അംശം കൂടിയതുപോലെ തോന്നും ഉഴുന്നൽ. അതുകൊണ്ട് ഇത് ചേർത്താൽ പെട്ടെന്ന് തന്നെ
വടയുണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് വടയുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കൈയൊന്ന് വെള്ളത്തിലൊന്ന് നനയ്ക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവെടുക്കാം. ഇനി ഇത് കയ്യിൽ തന്നെ വെച്ച് ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ പെരുവിരൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടിത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. എണ്ണ ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം മാവ് എടുക്കുന്നതിന് മുമ്പും കൈ നന്നായിട്ട് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാവ് നമുക്ക് കയ്യിലിട്ട് ഉരുട്ടാൻ പറ്റില്ല. അതാ ഇതുപോലെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല. അപ്പോൾ വടവിടെ തിരിച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് ഗോൾഡൻ കളറാവുന്ന വരെ ഒരു സൈഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് വേണം ഗോൾഡൻ കളറാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഗോൾഡൻ കളറായി വരില്ല. അപ്പോൾ അതാ ഇവിടെ വട റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം വട എടുക്കാനായിട്ട്, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ നിങ്ങൾക്ക് വട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.